ഫിമിനായിരിക്കുന്ന ഒരു വാക്യം, അതായത് സങ്കീർത്തനം 50 അഞ്ചാം വാക്യം വായിക്കാം. हम लोग आज वचन का मनन के लिए हम लोग सबसे वाकिफ है एक वचन, उसको हम पढ़ेंगे. भजन संहिता 50:5 अवड़े आ वाक्यम നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഹോളി വൺസ്, ചില ട്രാൻസ്ലേഷനില് സെയിൻസ് എന്ന് പറയുന്നത്, എല്ലായിടത്തും ദൈവം വിശുദ്ധീകരിച്ചവരെയാണ് സെയിൻസ് എന്ന് വിളിക്കുന്നത്. यहाँ पर मेरे भक्तों को मेरे पास इकट्ठा करो करके जब बोलते हैं समय में, वो भक्त यानी कि प्रभु के संत के बारे में बोला गया है. कुछ भाषांतर में पढ़ते समय में पवित्र संत करके बोला है, यानी कि वो लोग जो प्रभु का नाम के उद्धार पाए हुए लोग. वहां पर कहता है कि उनको मेरे पास इकट्ठा करो. അപ്പൊ അവർ എന്റെ അടുക്കൽ വരുന്നത് എന്തുകൊണ്ടാണ്? അവര് എന്നോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഉടമ്പടിയുടെ ബന്ധം എന്താണ്? അതാണ് നമ്മൾ ആദ്യം ദൈവം ഒരു യാഗം അർപ്പിച്ച ആ യാഗത്തിലൂടെ തന്റെ വിശുദ്ധന്മാർ, നമ്മളോട് ഉടമ്പടി ചെയ്തവരാണ് വിശുദ്ധന്മാർ. ആ വശം നമുക്കറിയാം, കാരണം ദൈവം ഒരു യാഗം അർപ്പിച്ചിട്ട് കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നിട്ട് ഒരു ഉടമ്പടി ചെയ്യുക, ഇതാ എന്റെ ഉടമ്പടിയുടെ, എന്റെ നിയമത്തിന്റെ രക്തം, എന്റെ നിയമത്തിന്റെ മാംസം എന്ന് പറഞ്ഞ് കർത്താവ് കർത്തൃമേശ സ്ഥാപിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു നിഴൽ പഴയ നിയമത്തിലും ഉണ്ട്. तो हम जानते हैं कि जब प्रभु, हम जानते हैं वाचा बांधते समय में ये वाचा परमेश्वर की ओर से बांधा हुआ वाचा है. जब परमेश्वर ने अपने एकलौता पुत्र को बलिदान होकर हमारे लिए भेजा, बलिदान हो सके, वो हमारे लिए अर्पण हो सके, अर्पण होते समय प्रभु यीशु मसीह ने ये बात चेलों को याद दिलाया था, बताया था, क्योंकि मेरा शरीर बहुतों को छुड़ा, मेरा शरीर पिसा जाने वाला है और मेरा लहू बहाया जाने वाला है, ताकि इससे एक नया वाचा शुरू होगा. एक नया वाचा के लिए था जो प्रभु हमसे बांधना चाहता है. ये बात जो प्रभु, इसके लिए पवित्र मेज का अर्थ में हम देखते हैं, ये बात को पुराने नियम में भी छाया की रीति में लिखा गया है. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ വിശുദ്ധന്മാർ അർപ്പിക്കുന്ന കവനന്റെ ആ ഉടമ്പടിയാണ് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ യാഗമായി തീരുന്നത്. തോ ഉസ്മേ തോ പഹല ഹംനെ ദേഖാ പരമേശ്വരനെ വാചാ ബാന്ധ പരന്തു അഭി യഹാ പർ हम अभी भक्तों को भी, पवित्र संतों को भी आकर अर्पण करना है, बलिदान करना है. वो क्या है? ये पवित्र संत लोग, ये भक्त लोग अपने आप को ही बलिदान के रूप में समर्पण करके अर्पण करना है. അപ്പൊ ഈ ഉടമ്പടി എന്ന് പറയുന്നത് കർത്താവ് ഇന്ന ഇന്ന നന്മകൾ ചെയ്താൽ ഞാൻ ഇന്ന നിനക്ക് തരാം എന്ന് പറയുന്നതല്ല ഉടമ്പടി. तो जब वाचा बांधना है, हम लोग को जाके प्रभु की उपस्थिति में वाचा बांधना है करके बोलते समय में, हे प्रभु अगर आप मेरे लिए ऐसा ऐसा करोगे तो मैं वाचा बांधूंगा, वैसा नहीं है. ഇവിടെ നമ്മൾ ഉടമ്പടിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പുതിയ നിയമ വെളിച്ചത്തിലാണ് നമ്മളെ പഴയ നിയമത്തിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. इसलिए हमें जब भी वचन पढ़ते समय में, पुराने नियम के बातों को जब भी पढ़ते समय में, हमेशा नए नियम के प्रकाश में हमें पढ़ना है. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് നമ്മൾ എബ്രായ ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 11 വാക്യത്തിൽ, യേശു ക്രിസ്തു ഒരിക്കലായി അർപ്പിച്ച ശരീരയാഗത്താൽ അല്ലെങ്കിൽ നമ്മള് വിശുദ്ധരായി തീർന്നു. വിശുദ്ധരായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആയി തീർന്നു. हम लोग एब्रानियों का पुस्तक 2:10 में हम लोग पढ़ते समय में, प्रभु यीशु मसीह जो है हमारे लिए जो बलिदान हुआ था कि हम लोग पवित्र ठहराया जाने के लिए, उसमें वो एक बार में उसने वो बलि किया है करके हम पढ़ते हैं. क्यों किया? ताकि हम लोग प्रभु के लिए पवित्र ठहराया जाए. अब अदर യാഗത്തിലൂടെയാണ്, യേശു ക്രിസ്തു അർപ്പിച്ച യാഗത്തിലൂടെയാണ് നമ്മൾ വിശുദ്ധരായി തീർന്നത്. तो यीशु मसीह है जिन्होंने बलिदान किया, उन्होंने वो बलिदान करने के वजह से क्या हो गया, हम लोग पवित्र हो गए हैं, पवित्र संत कहलाए गए हैं. अब हम നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടി യേശു ക്രിസ്തു എന്തു ചെയ്തു? तो हमें पवित्र बनाने के लिए प्रभु ने क्या किया? അവനെ ശരീരയാഗമാക്കി, उनका देह को बलिदान किया. അപ്പോൾ നമ്മളെ അവനെ ആ ശരീരയാഗത്തിലൂടെ വെള്ളി പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയ രക്തത്താൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ ഹം ദേഖ്തെ ഹേ കി പ്രഭു നേ ഹമേ സോന ചാന്ദി യാ നാശ് ഹോനെ വാല വസ്തുവോ സേ നഹീ ബൽകി അപ്ന ബഹുമൂല്യ ലഹൂ കേ ദ്വാരാ മൂൽ ദാം ദേകർ ഹമേ ഖരീദാ ഹേ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വരികയാണ് ഇപ്പോൾ. ഇസ്ലേ അഭി ഹം ലോഗ് അഭി പരമേശ്വർ കി ഉപസ്ഥിതി മേ ഹം ആ രഹേ ഹേ. എങ്ങനെയാണ്? പാപികളായിട്ടല്ല. അതോ ഹം ലോഗ് അഭി ആതേ സം ക്യൂകി മൂൽ ദാം ദേ ചുക്കാ ഹേ. इसलिए हम लोग पापी के रूप में नहीं आ रहे. കാരണം പാപി എന്ന അവസ്ഥയിൽ നിന്നും വിശുദ്ധൻ എന്ന അവസ്ഥയിലേക്ക് യേശു ക്രിസ്തുവിന്റെ ശരീരം
യാഗം അർപ്പിച്ചുകൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി क्योंकि हम लोग जो पापी के दशा में थे उस दशा में रहते समय में जब हमको मसीह में जब अर्पण किया हम लोग क्या हो गए उस अर्पण में हम लोग खत्म होकर हम लोग पवित्र हो गए उसने मूल दाम देकर खरीदने की वजह से हम लोग पवित्र लोग ठहराए गए हैं इन आरीर अलग आदर नई नरीर मुझे उद्देश्य इसके लिए अभी क्योंकि हमें मूल दाम देकर हमें खरीदा है इसके लिए हमारे देह के सारे अंग को देखा जाए तो हमारे आँख कान नाक हाथ पैर ये सब को अभी प्रभु के महिमा के लिए इस्तेमाल करना है അപ്പൊ ഇനി ദൈവത്തിന്റെ അടുക്കൽ വന്ന് ഞാൻ സ്തോത്രം ചെയ്യുകയാണെങ്കിൽ ആ സ്തോത്രത്തിന് പറയുന്ന നാവ് ദൈവത്തിന്റെ അല്ല എങ്കിൽ ദൈവം വില കൊടുത്ത് വാങ്ങിയതാണെന്ന് ബോധ്യമില്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്തോത്രം വെറുതെയാണെന്നാണ് അവിടെ യാഗമായി തീരുന്നില്ല കാരണം നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ എന്റെ നാവിനെ ദൈവം വിലയ്ക്ക് വാങ്ങി എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ ഞാൻ അർപ്പിച്ചാൽ ദൈവത്തിന് മഹത്വം വരുത്തില്ല കാരണം ദൈവം താൻ വില കൊടുത്ത് വാങ്ങി നമ്മളെ വില കൊടുത്ത് വാങ്ങിയത് നമ്മുടെ ശരീരത്തെ വില കൊടുത്ത് വാങ്ങി അതാണ് നമ്മള് ഇനി ആ അർത്ഥത്തിൽ തന്നെയാണ് അമ്പതാം സങ്കീർത്തനത്തിന്റെ നമ്മൾ അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ इसके लिए हमें एक बात समझना है जब हम लोग प्रभु की उपस्थिति में आराधना करते आते समय में वो आराधक जो आता है जो भक्त लोग आता है उसको समझना है कि वो जब प्रभु को धन्यवाद देता है प्रभु को स्तुति देता है अपने होठों से जब प्रभु को महिमा देता है उसको ये अच्छी तरह से विश्वास होना चाहिए कि जिस होठों से मैं प्रभु को स्तुति कर रहा हूँ जिस होठों से मैं प्रभु को धन्यवाद दे रहा हूँ उसको प्रभु ने मूल दाम देकर खरीदा है वो होठ अभी प्रभु का है वो मेरा नहीं प्रभु का है करके इसलिए प्रभु का महिमा के लिए इस्तेमाल हो रहा है करके वो विश्वासी को भक्त को अगर अच्छी रीति से नहीं मालूम है उस व्यक्ति का होठों को प्रभु ने मूल दाम देकर खरीदा है करके उसको एहसास नहीं है वो व्यक्ति कितना भी अच्छा बात बोलेगा प्रभु को आराधना नहीं होगा इसलिए प्रभु को आराधना करते आते समय में भक्तों को एहसास होना चाहिए उसके शरीर के सारे अंगों को प्रभु ने मूल दाम देकर खरीदा है इसलिए हम अंगों को अर्पण करने आ रहे हैं इस अर्थ में हमें वाक्य भजन संहिता 50:23 को हमें पढ़ना है അപ്പൊ നമ്മള് ദൈവ യാഗം അർപ്പിച്ചത് കൊണ്ട് വിശുദ്ധരായത് കൊണ്ട് നമ്മൾ ഇനി ഒരു സ്തോത്രം പറയുമ്പോൾ കർത്താവേ എന്റെ അധരം നീ വിലയ്ക്ക് വാങ്ങി അതിന് നന്ദി എന്ന് പറയുമ്പോൾ എന്തായിത്തീരുന്നു അതൊരു വിശുദ്ധന്റെ യാഗമായിട്ട് ദൈവം അംഗീകരിക്കുന്നു സാക്രിഫൈസ് ആയിട്ട് ദൈവം അംഗീകരിക്കുന്നു इसीलिए एक आराधक व्यक्ति एक भक्त जब प्रभु की उपस्थिति में आते समय में वो ये बात मान रहा है कि प्रभु जिस होठों से मैं आपको धन्यवाद दूंगा उस होठ को प्रभु आपने मूल दाम देकर खरीदा है इसके लिए आज से मैं जब आपको स्तुति करूंगा आपका नाम को जय जयकार करूंगा वो बोली वो स्तुति क्या हो गया है परमेश्वर के लिए एक बलिदान हो गया है कारण दैवम दैवत्തിന്റെ സ്വന്തമല്ലാത്തത് ഒരു കാര്യം കൊണ്ട് ദൈവം മഹത്വം എടുക്കുന്നില്ല क्योंकि परमेश्वर महिमा लेते समय में जो परमेश्वर का बातों से अगर धन्यवाद नहीं करेगा महिमा नहीं करेगा तो परमेश्वर उसे नहीं स्वीकारेगा അതുകൊണ്ടാണ് നമ്മൾ പിതാവിനെ മഹത്വപ്പെടുത്താൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ കാര്യം എന്താണ് യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ആളാണ് യേശു ക്രിസ്തുവിന്റെ കൈയും കണ്ണും മൂക്കും നാവും എല്ലാം പിതാവിന്റെ സ്വന്തമാണ് പിതാവ് കൊടുത്തതാണ് അപ്പം യേശു സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവേ പിതാവേ ഈ നാവ് നീ തന്നതാണെന്നുള്ള ബോധ്യത്തിലായതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അവന് മുഴുവൻ സമയവും മുഴുവൻ ജീവിതവും ദൈവത്തിന് മഹത്വമായി തീർന്നത് इसलिए हम जानते हैं सच्चा आराधना करने वाला सिर्फ और सिर्फ प्रभु यीशु मसीह था सिर्फ यीशु मसीह का आराधना था पर पिता परमेश्वर ने स्वीकारा था ऐसा क्यों था क्योंकि यीशु मसीह अच्छे से जानता था कि वो जो भी बातें यीशु मसीह को दिया गया है मनुष्य रूप में वो सब परमेश्वर ने दिया है इतना ही नहीं बल्कि यीशु मसीह कौन है परमेश्वर का पुत्र है परमेश्वर का पुत्र यानी कि परमेश्वर का हो चुका है परमेश्वर की ओर से आया हुआ परमेश्वर का बातों को इस्तेमाल करने वाला तो परमेश्वर का अंगों को लेकर जो परमेश्वर ने यीशु मसीह को जो देह दिया वो सब परमेश्वर ने दिया है इसलिए वो देह से वो परमेश्वर का महिमा करता था अब നമ്മൾ പാപികളാണ് हम लोग तो पापी है അപ്പ അതുകൊണ്ട് ദൈവത്തിന്റെ ആകുന്നില്ല इसलिए हम लोग क्योंकि हम पापी है हम लोग परमेश्वर के नहीं बन रहे അപ്പ ഒരു പാപി സ്തോത്രം ചെയ്താലും ദൈവം അംഗീകരിക്കില്ല കാരണം ദൈവത്തിന്റെ മഹത്വം വരുന്നില്ല इसलिए एक पापी जब प्रभु को स्तुति करता है प्रभु को धन्यवाद करता है उसमें परमेश्वर को कोई महिमा नहीं है इसलिए ऐसा महिमा ऐसा आराधना परमेश्वर नहीं स्वीकारता अब ദൈവത്തിന്റെ സ്വന്തമാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു പുത്രനെ യാഗമാക്കിക്കൊണ്ട് നമ്മളെ ദൈവത്തിന്റെ സ്വന്തമാക്കി അതിനാണ് വിലയ്ക്ക് വാങ്ങി നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളതല്ല നിങ്ങളുടെ ശരീരം ദൈവം വിലയ്ക്ക് വാങ്ങി എന്നെല്ലാം പറയുന്നത് ദൈവത്തിന്റെ സ്വന്തമായി തീർന്നുവെന്ന് അർപ്പകൻ മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവം അത് അംഗീകരിക്കുന്നില്ല കാരണം ദൈവത്തിന് മഹത്വമാകുന്നില്ല കാരണം ദൈവം വില കൊടുക്കാത്ത കാര്യത്തിന് ദൈവം വില കൊടുത്ത് യാഗം അർപ്പിക്കാത്ത ഒരു കാര്യത്തിന് ദൈവം മഹത്വം കൊണ്ടുവരാൻ കഴിയത്തില്ല
इसलिए परमेश्वर अभी हमें अपना बनाने के लिए उन्होंने अपने एकलौता पुत्र को इस जगत पर भेजा। उस एकलौता पुत्र के बलिदान के द्वारा हमारे विषय में जो दाम जो देना था, जो कर्ज था, वो कर्ज ने प्रभु यीशु मसीह ने चुकता करने की वजह से हमारे ऊपर का जो भी दाम था उसे हमें दाम देकर खरीद कर हमारे देह को, हमारे शरीर को परमेश्वर ने अपना महिमा के लिए खरीदा है। इसलिए ऐसा खरीदे हुए लोग ही परमेश्वर का आराधना कर सकते हैं। जो लोग खरीदे नहीं गए हैं, जिनका शरीर और उनके अंग परमेश्वर के महिमा के लिए खरीदा नहीं गया है, उन लोगों से आराधना परमेश्वर नहीं स्वीकारता, क्योंकि वो परमेश्वर के जन नहीं है। परमेश्वर का लोग बनने के लिए परमेश्वर ने मूल दाम देकर खरीद कर हमें आप परमेश्वर का बना दिया। നമ്മള് അതിന്റെ മൂന്നാം അധ്യായത്തിലും ആറാം അധ്യായത്തിലും എല്ലാം പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ യേശു ക്രിസ്തു വില കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പാപികളാകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആയിരുന്നില്ല, എന്നാൽ ദൈവത്തിന്റെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അതായത് इसलिए पहला कोरिन्थी 6:19-20 में पढ़ते समय में 20 में हम देखते हैं कि प्रभु ने हमें मूल दाम देकर खरीदा है करके। अभी हम लोग खुद के नहीं बल्कि परमेश्वर के हैं, हमें वो दाम देकर खरीद कर हम ही परमेश्वर के बन चुके हैं हम। അപ്പൊ അവിടെ ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താണ്ടാങ്ങൾക്കുള്ളവരല്ല. അപ്പം ഞാൻ ദൈവത്തിന്റെ ആണെങ്കിൽ എന്റെ നാവ് കൊണ്ട് എന്റെ നാവ് ദൈവം തന്നതാണെന്നുള്ള ബോധ്യത്തിൽ സ്തോത്രം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് മഹത്വമാണെന്നാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. इसलिए वहां पर देखो तुम्हें परमेश्वर ने की ओर से तुम्हें मिला हुआ है और तुम अपने नहीं, क्योंकि हमें मूल लेकर मूल दाम देकर अभी खरीदे हुए लोग हैं। इसलिए अभी परमेश्वर का महिमा करोगे। इसके लिए क्यों ऐसा परमेश्वर को देह में महिमा करना है? क्योंकि हमें दाम देकर खरीदा है, हम लोग परमेश्वर के वस्तु हो चुके हैं, इसलिए हम धन्यवाद कर रहे हैं। അതുകൊണ്ടാണ് നമ്മള് കർത്തൃമേശയിൽ നമ്മള് അപ്പം എടുത്ത് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് നന്ദി സ്തോത്രം പറയുന്നു പറഞ്ഞ എന്താണ്? നന്ദി പറയുക, കർത്താവേ നിന്റെ ശരീരം കൊണ്ട് നീ എന്നെ വിലയ്ക്ക് വാങ്ങി, ഇപ്പോൾ ഞാൻ നിന്റെയാണ്. നീ എന്നെ വിലയ്ക്ക് വാങ്ങി, ഇപ്പോൾ ഞാൻ നിന്റെയാണ്. ഇങ്ങനെ അപ്പോഴാണ് ദൈവത്തിന് മഹത്വം വരുന്നത്. इसीलिए हम लोग आराधना के समय में, हम लोग पवित्र मेज में आते समय में क्या करते हैं? हम लोग उस प्याल, हम लोग रोटी को हम लोग उठाकर हम लोग धन्यवाद करते हैं, धन्यवाद करके स्तुति करके बोलते हैं कि प्रभु ये जो आपका देह है, वो रोटी को देखते समय में हम क्या स्मरण करते कि ये आपका देह है जो हमारे लिए पिसा गया था। क्यों? क्योंकि ये देह के द्वारा बलिदान होने की वजह से हमें मूल दाम देकर खरीदा है, इसलिए धन्यवाद। ऐसा बोलते समय में क्या हो रहा है? एक आराधना अर्पण हो रहा है। അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായിരിക്കുന്നത് പോലെ, സ്വന്തം ദൈവത്തിന്റെ സ്വന്തമായിരിക്കുന്നത് പോലെ സഭയും വില കൊടുത്തു വാങ്ങിയപ്പോൾ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് ദൈവത്തിന് മഹത്വം കിട്ടി. Amen. इसीलिए हम देखते हैं कि जैसा यीशु मसीह परमेश्वर का खुद का है, परमेश्वर का पुत्र होने की वजह से यीशु मसीह अभी परमेश्वर का है, उसी तरह उस पुत्र का बलिदान के द्वारा परमेश्वर ने कलीसिया को दाम देकर खरीदा है। दाम देकर खरीदने की वजह से अभी कलीसिया भी परमेश्वर का खुद का हो चुका है, खुद का वस्तु है। इस तरह खरीदने से परमेश्वर को महिमा मिला। അപ്പൊ നമുക്ക് ഇതാ ഇതേ ആശയമാണ് പഴയ നിയമത്തിൽ വിശുദ്ധന്മാരെല്ലാം യാഗമർപ്പിക്കുമ്പോൾ അവര് ആടിനെയോ മൃഗത്തോ യാഗമർപ്പിക്കുമ്പോൾ അവര് മനസ്സിലാക്കുന്നത് ഇതാണ്, എനിക്കിപ്പോൾ ദൈവത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം ഒരു സമാധാനം ഉണ്ടാക്കുന്ന ഉടമ്പടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ദൈവത്തിന്റെയാണ്. इसीलिए पुराने नियम में भी जब लोग विश्वासी लोग आराधना करने आते समय में वो लोग बलिदान करके आते थे। किस धैर्य पर बलिदान करने आते थे? कि आज हम लोग जब ये बलिदान कर रहे हैं, हम लोग परमेश्वर की ओर से स्वीकारे गए लोग हैं, परमेश्वर की ओर से हमें मेल मिलाप है, इसलिए हम लोग आराधना कर सकते हैं। ये बौद्ध में पुराने नियम के बहुत लोग आराधना करते थे। അപ്പൊ നമ്മളിപ്പം പിന്നെ പറയുകയാണ് ദൈവം എന്റെയാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും ദൈവത്തിന്റെ മന്ദിരമല്ല എന്ന നിലയിൽ ആയിത്തീരുകയും ചെയ്യുമ്പോൾ ദൈവം എന്റെയാണെന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. ഇവിടെ ഞാൻ ദൈവത്തിന്റെ ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ദൈവം വില കൊടുത്ത് വാങ്ങിയതിന്റെ അർത്ഥം മനസ്സിലായി എന്ന് ദൈവസന്നിധിയിൽ വെളിപ്പെടുന്നത്. इसीलिए हम लोग जब बोल रहे हैं कि मैं परमेश्वर का हूँ, परमेश्वर मेरा है करके बोलते समय में, ऐसी सब बातें बोलते समय में, लेकिन मैं मेरा शरीर को मेरा मर्जी के लिए, मेरा खुद का इच्छा के लिए अगर मैं इस्तेमाल कर रहा हूँ तो परमेश्वर ने मुझे मोल दाम दिया है करके उसका अर्थ मुझे समझ में नहीं आएगा। ऐसा व्यक्ति आराधना करके भी फायदा नहीं, क्योंकि वो आराधना स्वीकारा नहीं जा रहा। लेकिन इसीलिए परमेश्वर यहाँ पर बोल रहा है कि तुम अभी मेरे हो, दाम देकर खरीदे गए हो, उसमें है मूल्यता, क्योंकि परमेश्वर ने हमें खरीदा है। मैं प्रभु का हो गया हूँ उससे भी उत्तम बात है, प्रभु बोल रहा है कि तुम अभी मेरे हो। അപ്പോൾ നമ്മള് ദൈവത്തിന്റെ യാഗപീഠം, അതാണ് നമ്മളിപ്പോ യാഗപീഠം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നീ യാഗപീഠം പണിയുമ്പോൾ നിന്റെ ആയുധം കൊണ്ട്
നിന്റെ സ്വന്തം വാക്കും, അതുകൊണ്ട് നീ ആയുധം തുടരുത് എന്ന് പറയുന്നത് അർത്ഥം എന്താണ്? യാഗപീഠം എപ്പോഴും ദൈവത്തിൻ്റെയാ, നീ അതിനെ മെനുക്കുപണി ചെയ്തിട്ട് നീ പറയും ഇത് എന്റെ സ്വന്തമാണ്. നിന്റെ ചേട്ടൻ നമുക്ക് വേണമെങ്കിൽ വായിക്കാം ഒരു വാക്യം, അതായത് इसलिए पुराने नियम में जब वेदी बनाते समय में परमेश्वर ने आज्ञा दिया था कि तुम लोग कोई भी मनुष्य का हथियार या उपकरण लेकर तुम लोग वेदी को नहीं बनाना, क्योंकि जिस दिन तुम लोग अपने उपकरणों से, हथियारों से, औजारों से तुम ये वेदी बनाओगे, तुम लोग कल क्या बोलेंगे? फिर ये मेरा वेदी है, मेरा वेदी से ऐसा खुद मनुष्य का वेदी ना हो, परमेश्वर का ही वेदी बना रहने के लिए प्रभु उनको वेदी किस रीति से बनाना है उनको आज्ञा दिया था. അവിടെ കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്, നിന്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധം എന്ന് പറഞ്ഞാൽ, നിന്റെ ആയുധം കൊണ്ട് നീ തൊട്ടാൽ നീ പറയും ഇത് എന്റെയാണ്. കാരണം ഒരു ജഡവും പ്രശംസിക്കാൻ പാടില്ല ദൈവസന്നിധി. तो जहां पर भी तुम लोग अपना हथियार या अपना औजार लेकर तुम लोग वेदी में तुम लोग पत्थर डालकर बांधते समय में क्या हो जाएगा? वो अशुद्ध होगा, क्योंकि तुम लोग ने खुद का हथियार लेकर खुद का है करके बोलकर तुम लोग आकर बोलोगे, इसलिए ऐसा सब नहीं करना. क्योंकि वेदी जो है परमेश्वर का है. അതാണ് ജീവനുള്ള യാഗപീഠമായി യേശുക്രിസ്തു ഭൂമി ജീവിച്ചപ്പോൾ അവന്റെ ശരീരം കണ്ണോ കയ്യോ കാലോ ഒന്നും എന്റെയാന്ന് യേശു പറഞ്ഞില്ല. കാരണം യേശു എന്റെയാന്ന് പറയാതെ എപ്പോഴും പിതാവിന്റെ ആണെന്ന് പറഞ്ഞ വിശുദ്ധ യാഗപീഠത്തിലാണ് അശുദ്ധരായ നമ്മളെ ദൈവം ചേർത്ത് വെച്ച് ദൈവത്തിന്റെ ശുദ്ധിയാക്കുന്നത്. Amen. इसलिए हम देखते हैं कि प्रभु यीशु मसीह जब इस दुनिया में जीते समय में वो परमेश्वर का जीवित वेदी था. यीशु मसीह का शरीर ही एकमात्र ऐसा शरीर था जो परमेश्वर के लिए हमेशा जीविता वेदी के रूप में इस दुनिया में जी रहा था. उस समय में यीशु मसीह का हाथ, पैर, शरीर के जो भी अंग थे वो प्रभु ने अपने महिमा के लिए, अपने इच्छा के लिए इस्तेमाल नहीं किया. जो भी किया परमेश्वर की इच्छा, परमेश्वर को महिमा करने के लिए किया, अपना इच्छा नहीं इस्तेमाल किया. इस तरह परमेश्वर का ये पवित्र जो वेदी है, जो शरीर है, जो देह है, वो प्रभु यीशु मसीह का वेदी, उस वेदी में हम जैसे अशुद्ध लोगों को उस वेदी में लाकर, हमें जलाकर, हमें भस्म कर हमें परमेश्वर के लिए एक सुगंधदायक बलिदान रूप में अर्पण किया, जिसके वजह से हम लोग परमेश्वर के सामने पवित्र हो गए. ആ അർപ്പണത്തെ കുറിച്ച് ബോധം വന്നു കഴിയുമ്പോൾ ഞാൻ എന്റെയല്ല, ഞാൻ ദൈവത്തിന്റെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ചലനവും പിതാവിന് മഹത്വമാണ് എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങി എന്നുള്ള ബോധ്യമാണ് അവന്. इसलिए इस प्रकार जो ये व्यक्ति विश्वासियों को एहसास होता है कि जब प्रभु का देह चढ़ाते समय में उसमें मेरा मैं खत्म हो गया करके ये बात एहसास होते समय में, फिर वो विश्वासी का शरीर अपने लिए नहीं इस्तेमाल करता, उसका शरीर का चलन जो चाल चलन है फिर वो प्रभु का महिमा के लिए इस्तेमाल करता है. അപ്പോൾ നമുക്ക് നമ്മളെ ശരീരത്തെ ഇങ്ങനെ യാഗമായിട്ട് ദൈവത്തിന് മന്ദിരമായി തീരുമ്പോൾ ദൈവം വസിക്കുന്ന മന്ദിരത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം തരികയാണ്. എന്റെ കൈയും കാലും ആവശ്യപ്പെടുകയാണ്, എനിക്ക് ആവശ്യം തരണമേ, നിറവേറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വന്തമെന്ന് വരുന്നില്ല. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായി തീരുമ്പോൾ മന്ദിരത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിരിക്കും. Amen. अभी क्योंकि परमेश्वर ने हमें मूल दान देकर खरीदा होने की वजह से अभी हमारा देह परमेश्वर का मंदिर हो चुका है. इसीलिए क्योंकि अभी हम लोग परमेश्वर का मंदिर होने की वजह से ये मंदिर का जो भी जरूरत का बातें है, जो भी आवश्यकता है, वो परमेश्वर खुद अपना समय में पूरा करता है. इसलिए हम क्योंकि परमेश्वर का मंदिर हो जाने के बाद यदि हम परमेश्वर को बोल रहे प्रभु मुझे ये चाहिए, मुझे वो चाहिए बोलते समय में, वो क्यों ऐसा मांग रहा है? क्योंकि उसने अभी तक प्रभु ने किया हुआ कार्य को समझा नहीं है, इसलिए वो मांग रहा है. परंतु सच्चा भक्त को वो मालूम है क्योंकि परमेश्वर का मैं मंदिर हो चुका हूं, तो मेरा सारा जरूरत है, मेरा सारे आवश्यकता है वो परमेश्वर अपना समय में पूरा करेगा, मुझे मांगने का भी जरूरत नहीं है. അപ്പോൾ ഇവിടെ നമ്മളെ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം പ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെയും ദൈവത്തെ അറിയുന്നവരെല്ലാം യാഗം അർപ്പിച്ചു വന്നു. നമുക്കറിയാം അബ്രഹാം യാഗം അർപ്പിച്ചു, ഇസാക്ക് യാഗം അർപ്പിച്ചു, അതുപോലെ തന്നെ യാക്കോവ് യാഗം അർപ്പിച്ചു, അല്ലെങ്കിൽ അവർക്കെല്ലാം യാഗപീഠം ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? യാഗപീഠത്തിന്റെ അർത്ഥം ഇതാണ്, ഞാൻ എന്റെ അല്ല, ഞാൻ ദൈവത്തിന്റെയാണ്. इसीलिए पुराने नियम में जब व्यवस्था देने से पहले, व्यवस्था देने के पहले भक्तों का जीवन में अगर हम देखा जाए तो अब्राहम, इसहाक, याकूब हो गया या उसके पहले के भक्त लोग, वो लोग सब लोग क्या करते थे? हमेशा वेदी बनाकर वो लोग आराधना करते थे, बलिदान करते थे. तो वो लोगों को खुद का एक वेदी होता था. उसका मतलब क्या है?
कि अभी हम लोग हमारे नहीं, हमारे खुद के नहीं है, हम लोग परमेश्वर के हैं जिसका हम सेवा कर रहे हैं, ये बात को दिखाता था, अर्थ था वेदी बनाना। നമുക്കറിയാം ഇയ്യോബ് തന്റെ മക്കളെ കുറിച്ചുള്ള നിലയിൽ അവര് സദ്യ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ ദൈവത്തിന്റെ അല്ല എന്നുള്ള രീതിയിൽ അവരെ ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇയ്യോബ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി വിശുദ്ധയാഗം കഴിക്കും. അത് കാരണം അന്ന് ഇയ്യോബ് പുരോഹിതനായിരുന്നു. അയ്യോബ് കെ സമയം മേ ബി വാപ്പർ ദേഖ്തേ അയ്യോബ് ജബ് ജീത സമയം മേ വോ ഹർ സവേരെ ഉട്ക്കർ അപ്നെ ബച്ചോ കേ ലിയേ वो बलिदान करता था. क्यों ऐसा करता था? क्योंकि ये बच्चे यदि वो लोग खाने पीते समय में क्या हो गया, अनजाने में वो लोग अपने इच्छा के अनुसार खाने पीने लग गए और परमेश्वर को भूल गए, ऐसा ना होने के लिए अय्यूब हमेशा सवेरे उठकर अपने बच्चों के लिए बलिया करता था, परमेश्वर के साथ मेल करने का कार्य करता था. वो कौन सा बलि का अर्पण करता था? पाप बलि नहीं था. പാപയാഗം അവിടെ ഹോമബലി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആണ് ഞങ്ങളെന്ന സൂചന കൊടുക്കുന്ന യാഗത്തെയാണ് ഹോമബലി എന്ന് അർത്ഥമാക്കുന്നത്. ഹോംബലി ക്യൂ ചടാതാ താ ക്യൂക്കെ ബതാനേ കേ ലിയേ കി അഭി ഹംലോ പരമേശ്വർ കെ ഹേ പരമേശ്വർ കെ സദസ്യ ഹേ ഹംലോ അഭി ഹമാരെ നഹീ ഹേ പ്രഭു കെ ഹേ കർക്കെ യേ ബാത് ദർശാനേ കേ ലിയേ ഹോംബലി ചടാതാ താ. നമുക്ക് അതിന്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ഉസ്കാ ജബ് അയ്യൂബ് കാ പുസ്തക പഹലാ അധ്യായ വാക്യ 5 ജബ് പഠതെ സമയ മേ പഠേംഗെ वाक्य 5. और जब जब जीवनार के दिन पूरे हो जाते तब तब अय्यूब उन्हें बुलवाकर पवित्र करता और बड़ी भोर उठकर उनकी गिनती के अनुसार होमबलि चढ़ाता था, क्योंकि अय्यूब सोचता था कि कदाचित मेरे लड़कों ने पाप करके परमेश्वर को छोड़ दिया हो. इसी रीति अय्यूब सदैव किया करता था. ഇവിടെ അയ്യൂബ് രണ്ട് പാപം ചെയ്യും, രണ്ട് യാഗം അർപ്പിക്കും. ഒന്നാമത് അവരെ സാങ്ക്ടിഫൈ ചെയ്യും. എങ്ങനെയാണ് സാങ്ക്ടിഫൈ ചെയ്യുന്നത്? ർപ്പിച്ചുകൊണ്ട് അവരെ ഹാൻഡിഫൈ ചെയ്തതിനു ശേഷം ഇനി ഇവര് അവരുടെ അല്ല, എന്റെയും അല്ല. അയ്യോ പറയാണ്, ഈ മക്കൾ എന്റെ അല്ല ദൈവമേ, ഇവര് നിന്റെയാണ് എന്ന് പറഞ്ഞ് ഹോമയാഗവും അർപ്പിക്കും. ഹോമയാഗത്തിലൂടെ കാണിക്കുകയാണ് അവർ ഞങ്ങളുടെ അല്ല, നിന്റെയാണ്. Amen. तो इसके लिए अय्यूब हमेशा दो बातें करता था. एक था कि वो सारे बच्चों को एकत्र कर उनको सबसे पहला उनको बुलवा कर क्या करता था, उनको पवित्र करता था. पवित्र करता था, क्यों करता था? ताकि अभी से ये लोग सब अभी क्या हो गए, परमेश्वर के ओर के हो चुके हैं करके बताने के लिए. पवित्र परमेश्वर के लिए हो गए हैं ये लोग, अलग किए हुए लोग है. हो जाने के बाद तुरंत वो होम बलि चढ़ाता था. होम बलि क्यों किया? क्योंकि अभी से ये जो बच्चे हैं ये अभी मेरे भी नहीं है और खुद के भी नहीं है, बल्कि ये परमेश्वर के हैं और परमेश्वर के लिए महिमा के लिए ये लोग चलेंगे करके दर्शाने के लिए होम बलि भी चढ़ाता. इसलिए दो करता था, पवित्र करता था और फिर होम बलि चढ़ाता था. അപ്പം ദൈവം അബ്രഹാം ദൈവത്തിന്റെ ആണെന്നുള്ള നിലയിൽ ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുമായിരുന്നു. ഇത്ര അബ്രഹാം ബി അഭി മേ മേരാ നഹി മേ പരമേശ്വർ കോ ഹൂ ബതാനെ കേ ലിയേ ഹോം ബലി ചടാതാ. അങ്ങനെയുള്ള അബ്രഹാമിന് ഇസാക്ക് ജനിച്ചപ്പോൾ ഇസാക്ക് എന്റെ സ്വന്തമാണെന്നുള്ള നിലയിൽ അബ്രഹാം ആയിത്തീർന്നു. ഇത്ര ജബ് ജീവൻ മേ ജീത്തേ സമയ മേ ജബ് അബ്രഹാം കോ ഇസാക്ക് ഹുവാ. अब्राहम पहला क्या करता था? वो परमेश्वर का है बोलकर वो जीता था. बल्कि इसाक जनने के बाद क्या हो गया? अभी इसाक उसका खुद का है बोलकर इस तरह मनोभावना रखने लगा. അപ്പോൾ അവരൊരു ആശയം വന്നു, ദൈവത്തിന്റെ ചിന്ത ഇതാണ്, അബ്രഹാമേ നീ എന്റെ ആയിരിക്കെ ഞാൻ എന്റെ സഹായം കൂടാതെ നിനക്ക് ഒരു ഇസാക്ക് സ്വന്തമായി കിട്ടിയത് എങ്ങനെ? ആ ഒരു അർത്ഥത്തിൽ ഇസാക്കിനെ സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞത് പാപയാഗം അർപ്പിക്കാനല്ല, അവനെ കൊണ്ടുപോയി ഹോമയാഗം, അവൻ എന്റെ ആണെന്നുള്ള ഹോമയാഗം അർപ്പിക്കാനാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. ഇസ്ലിയെ പരമേശ്വർ ജബ് ഇസ്തരാ ഇസാക് കോ മിൽ ജാനേ കേ ബാദ് അബ്രഹാം യേ ബാത് ഭൂൽ ഗയാ കി ദേഖോ മേ മുജേ ഇത്നെ ഉമർ മേ ബി കംസോർ ഹാലത് മേ ബി മുജേ അഗർ കിസി നേ അഗർ സന്താൻ ദിയാ ഹേ തോ വോ പരമേശ്വർ നേ ദിയാ ഹേ. പരമേശ്വർ നേ ക്യൂ സന്താൻ ദിയാ? താക്കേ ഇസാക് മേരാ ഹോകർ മേരാ ഇച്ഛാ കേ ലിയേ മേരാ പ്രേം ഉസ്കോ ദിഖാനേ കേ ലിയേ നഹീ, ബൽക്കി പരമേശ്വർ പഹലാ സബ് ബാതോ മേ പൈലോട്ടാ ഹീ രഹനാ ചാഹിയേ യേ ബാത് കേ ലിയേ വോ പ്രതിജ്ഞാ കാ സന്താൻ ഉസ്കോ ദിയാ താ. പരന്തു അബ്രഹാം യേ ബാത് ഭൂൽ ഗയാ. ഉസ് ബാത് കോ എഹ്സാസ് ദിലാനേ കേ ലിയേ പരമേശ്വർ നേ അബ്രഹാം കോ ക്യാ ബോലാ? तू उस मोरिया पर्वत में जाकर अपना बेटे को पाप बलि चढ़ा, ऐसा नहीं बल्कि होम बलि चढ़ाना. क्योंकि इसाक अभी, क्योंकि तू ये बताने के लिए कि तू अभी मेरा है, अपना लिए नहीं, अपने लिए इच्छा के अनुसार प्रेम नहीं कर रहा, बल्कि तू अभी मेरा है ये बात दिखाने के लिए तू होम बलि चढ़ा. ഇവിടെ നമ്മൾ ആരാധനയെ കുറിച്ചുള്ള പരിജ്ഞാനം പരിശുദ്ധാത്മാവിൽ ലഭിച്ചില്ലെങ്കിൽ നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നത് പോലും നമുക്ക് എന്തൊക്കെയോ സ്വന്തമായി ഉണ്ടാക്കാൻ യേശുവിനെ സ്വീകരിക്കുകയാണ്. അങ്ങനെയുള്ള നിലയിൽ ഇവരുടെ ഹൃദയത്തിൽ യേശു വരുത്തില്ല. കാരണം യേശു ദൈവത്തിന്റെ ആയിരിക്കെ
इसीलिए हमें आराधना करने आते समय में आराधना के पीछे का जो भेद है, ये भेद को अगर हम लोग समझेंगे नहीं तो हम लोग ने यीशु को क्यों स्वीकारा है वो अर्थ अगर नहीं समझा तो हम लोग भी एक बहुत बड़ा हानि उठा रहे। क्यों? क्योंकि प्रभु ने, हम लोग क्या सोचते हैं, यीशु को मैं यीशु का नाम लेकर मैं आराधना करूंगा ताकि मेरे जरूरतों को पूरा करने के लिए मैं यीशु यीशु करके पुकारूंगा, इसलिए मैं आराधना कर रहा हूँ। ऐसा करने वाले लोगों के अंदर यीशु मसीह उनके अंदर प्रभुत्व नहीं करेगा। ऐसे लोग वे प्रभु के लोग नहीं है, बल्कि परमेश्वर ने पुत्र यीशु मसीह को क्यों भेजा? ताकि हम जो अन्य थे परमेश्वर का बन जाने के लिए, हम लोग परमेश्वर के लिए उपयोगी बन जाने के लिए परमेश्वर ने अपना पुत्र को दिया ताकि मूल दाम देकर खरीद कर परमेश्वर का बन जाए हम। अब हम याग अर्थम इसलिए बलि का अर्थ क्या है? दैव मेले की वांगे नाम की मैं अभी परमेश्वर ने मूल दाम देकर खरीदा है तो इसके लिए परमेश्वर ने बलि क्यों किया? ताकि हम परमेश्वर के बन जाए। ये बात अभी समझने के बाद अभी हमें अंगीकार करना है, हाँ प्रभु आपने मुझे खरीदा है, मैं अभी आपका हूँ करके वो बोलने के लिए मुझे धन्यवाद का स्तुति रूपण का बलिदान मुझे चढ़ाना है, मेरे ओर से चढ़ाना है। चढ़ाते समय में क्या बोल रहा हूँ? प्रभु ये होठ जो आपने मुझे धन्यवाद करने दिया है ये मेरा नहीं आपका है, ये शरीर जो मुझे दिया, अंग जो दिया, ये मेरा नहीं ये आपका है बोलकर प्रभु को ग्रहण योग्य बलिदान कर रहे। इस तरह क्या कर रहा हूँ? मैं मेरा नहीं प्रभु का हूँ बोलकर अपने आप को समर्पण कर रहा हूँ। ദൈവത്തിന്റെ ഒരു പുരോഹിതന ആകണമെങ്കിൽ ഈ യാഗത്തിന്റെ അർത്ഥം, അതാണ് യേശു ക്രിസ്തു മഹാപുരോഹിതനായിരിക്കുന്നത്, അവന് യാഗത്തിന്റെ അർത്ഥം അറിയാം. ഞാൻ ഒരിക്കലും എന്റെ അല്ല, ഞാൻ എന്റെ പിതാവിന്റെ ആണെന്നുള്ള 24 മണിക്കൂറും 33 വർഷം അവൻ ജീവിച്ചതും അങ്ങനെ ആയതുകൊണ്ട് ദൈവം അവനെ മഹാപുരോഹിതനായി നിയമിച്ചു എന്നാണ്. സ്വയം ആയതല്ല, പിതാവ് അവനെ മഹാപുരോഹിതൻ നിയമിച്ചു. കാരണം ഇവന് മാത്രമേ മഹാപുരോഹിതനാകാനുള്ള യോഗ്യതയുള്ളൂ. കാരണം അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവന്റെ അല്ല, അവൻ എന്റെ പിതാവിന്റെ ഇഷ്ടം, അതാണ് മഹാപുരോഹിതനാകാനുള്ള യോഗ്യത. मैं इसीलिए हम लोग देखते हैं, हमें जब याजक बनाते समय में हमें याजक बनाया है, वो वही लोग याजक बनते हैं और याजक का सेवा करते हैं जो ये बात समझते हैं कि अभी हम खुद के नहीं बल्कि हम परमेश्वर के हैं, हम अपने मर्जी से नहीं जी सकते, परमेश्वर का है। इसलिए हम देखते हैं कि परमेश्वर ने अपना अति प्रिय पुरुष प्रभु यीशु मसीह को महायाजक करके ठहराया। यीशु मसीह कभी खुद से महायाजक बना नहीं बल्कि उसे ठहराया गया था। यीशु मसीह कैसा महायाजक बना? क्योंकि 33.5 साल यीशु मसीह जब इस दुनिया में मनुष्य बनकर जीते समय में 2400 घंटे वो हमेशा पिता का इच्छा के अनुसार वो जीता था। वो हमेशा यही कहता था, मेरा पिता का इच्छा, मैं जो भी करूंगा मेरे पिता का महिमा के लिए, पिता का इच्छा के लिए कर रहा हूँ। ये 33.5 साल जब यीशु मसीह अपना जीवन में किया तो परमेश्वर को यीशु मसीह का वो जीवन भाया, इसलिए उसी को सारा मनुष्य के लिए या सारा आराधकों के लिए, भक्तों के लिए उसी को महायाजक बनाकर हमारे लिए एक आदर्श रखा है। അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉളവായപ്പോൾ അവിടെ മഹാപുരോഹിതനായിട്ട് ദൈവം അഹരോനെയും അതുപോലെ അഹരോന്റെ മക്കളെയും കൊടുത്തതുപോലെ പണ്ട് അങ്ങനൊരു നില വരുന്നതിന് മുൻപ് ഒരു കുടുംബമായിരുന്നു, ഒരു കുടുംബത്തിൽ ഒരു പുരോഹിതൻ. അങ്ങനെയാണ് യോബ് അതുപോലുള്ളവരെല്ലാം പുരോഹിതന്മാരായിരുന്നത്. हम देखते हैं कि जब इसराइल का स्थापना करने का विषय में हम देखते हैं समय में, उस समय में परमेश्वर ने क्या किया था, अहरोन और उसका परिवार को याजकीय सेवका के लिए अलग किया था। परंतु इसराइल का एक गोत्र बनने से पहले उसके पहले कौन था? कुटुंब रीति से कार्य चलता था। इसलिए जैसा अय्यूब का कुटुंब हो गया, उस समय में कुटुंब में एक याजक हुआ करता था। जैसा अय्यूब एक याजक है, वो अपना कुटुंब का पारिवारिक जीवन में वो एक याजक है। इस तरह जब इसराइल का स्थापना होने से पहले, राष्ट्र स्थापना होने से पहले कुटुंब का एक व्यक्ति याजक रहता था जो अपने परिवार के लिए बलिया करता था। अब योब ने अपने शरीर के कुछ ഉണ്ടായിരുന്ന ബോധം എന്തായിരുന്നു? तो योब अपना देह का अवस्था को देखकर वो क्या बोलता था? योब ने നല്ല ബോധമുണ്ട്, എൻ്റെ ശരീര അവയവങ്ങൾ ദൈവത്തിൻ്റെയാണ്. योब अच्छी तरह से सुबोध था, वो जानता था मेरे सारा देह और मेरे देह के सारा अंग यहोवा का है। നമുക്ക് അത് യോബിന്റെ പുസ്തകം 31-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, अय्यूब का पुस्तक 31 अध्याय में, जोब चैप्टर 31 അവിടെ നമ്മൾ ഒരു വാക്യം വായിക്കുന്നത് നമുക്ക് വായിക്കാതെ ഒന്നിന്റെ ഒന്ന് വായിക്കുമ്പോൾ उसका एक का एक जब हम पढ़ते समय में एक का एक पढ़ना। मैंने अपनी आंखों के विषय वाचा बांधी है, फिर मैं किसी कुवारे पर क्यों कर आंखें लगाऊं? हां, എന്താണ് ഇയോയുടെ യോബ് ചെയ്ത മെയ്ഡ് കവനന്റ് വിത്തമായ ഐ എന്ന് പറയുന്നത് എന്താണ്? യോബ് യോബിന്റെ കണ്ണിനോട് പറയുകയാണ്, കണ്ണേ നീ എന്റെയാണ്, കണ്ണേ നീ എന്റെയാണെന്ന് എന്നോട് തന്നെ ഉടമ്പടി ചെയ്യുന്നതാണോ?
यहाँ पर क्या बोल रहे हैं, मैं अपने आंखों से ये वाचा बांधी है, मतलब क्या इसका अर्थ क्या है, ईयोब अपने आंखों से खुद बोल रहा है क्या, हे आग तू मेरा है, हे आग तू मेरा है क्योंकि मैंने वाचा बांधा है, तू अभी से मेरा है करके ऐसा बोल रहा है क्या? अल्लाह नहीं, ഇയോബ് ഒരു കവനന്റ് ദൈവത്തോട് ചെയ്യുകയാണ്, എന്റെ കണ്ണ് എന്റെ കണ്ണിനോട് അവൻ പറയുകയാണ്, കണ്ണേ നീ ദൈവത്തിന്റെയാണ്. ബൽക്കി അയ്യൂബ് ക്യാ ബോൾ റഹാ വോ അപ്നെ ആഖോ കോ യാദ് ദിലാ റഹാ ഹേ ആകേ തു യാദ് രഖ് മൈനെ വാചാ ബാന്ധാ ഹേ പരമേശ്വർ കേ സാത്ത് ഇസ്ലിയേ അഭി ഹേ ആകേ അഭി തു മേരാ നഹീ തു പരമേശ്വർ കാ ഹേ. ആ ഇതാണ് നമ്മൾ അമ്പതാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് 50:5. കാരണം ദൈവത്തിന്റെ അടുക്കൽ നമ്മൾ അത് മാറ്റണ്ട. ഓക്കെ ഓക്കെ, 50:5 അതാണ് വായിക്കുന്നത്. ഞാൻ ദൈവത്തോടൊരു കവനന്റ് ചെയ്യുകയാണ്, എന്താണ്, എന്റെ ശരീരാവയവങ്ങൾ മുഴുവനും നിന്റെയാണ്, അങ്ങനെ എന്റെ നാവ് നിന്റെയാണ്, എന്റെ അധരം നിന്റെയാണ്, എന്റെ ചെവി നിന്നെ കേൾക്കാനാണ് എന്റെ ചെവി, നിന്നെ മഹത്വപ്പെടുത്താനാണ് എന്റെ നാവ്, നിന്നെ ഗ്രഹിക്കാനാണ് എന്റെ മനസ്സ്. ഇങ്ങനെ ആത്മാവും ദേഹിയും ശരീരവും ദൈവത്തിന്റെ ആണെന്നുള്ള ഒരു കവനന്റ് ഉറപ്പിലേക്ക് വരികയാണ്. കാരണം ദൈവം യാഗം ചെയ്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് അങ്ങനെ അർപ്പിക്കപ്പെട്ട കണ്ണുകൊണ്ട് ഒരു കന്യകയെ നോക്കിയാൽ അവൻ പാപം ചെയ്യുന്നില്ല. കാരണം ആ അർപ്പിക്കപ്പെട്ട കണ്ണ് ദൈവത്തിന്റെ ആയതുകൊണ്ട് ദൈവം കാണുന്നത് പോലെ അവൻ കാണുകയാണ്. Amen. इसीलिए हम देखते हैं भजन संहिता 50 का 5 में हम पढ़ते हैं, समय में मेरे भक्त लोग तुम क्या कर रहे हो, जिन्होंने बलिदान चढ़ाकर मेरे पास वाचा बांधी है, ये लोग क्या कर रहे हैं, ये लोग प्रतिदिन जब भी वो लोग बलिदान करते आते हैं समय में, वो लोग क्या बोल रहे हैं कि हमारा देह के सारा अंग यहोवा का है, यहोवा परमेश्वर का है, हमारा नहीं क्योंकि हमें क्योंकि प्रभु ने हमें मूल दाम देकर खरीदा है, तो हमारे सारे आंखें, हमारा कान, हमारा हाथ पैर अभी सब प्रभु का है, हमने प्रभु के ओर वाचा बांध कर रखा है, अब हम हमारे लिए इस्तेमाल नहीं कर रहा बल्कि प्रभु के लिए इस्तेमाल कर रहे हैं. इस तरह जिन लोगों ने अपना आंखों को वाचा बांधकर परमेश्वर के साथ वो बलिदान चढ़ाया हुआ लोग, जब वो कन्या को देखते समय में वो लोग पाप नहीं करता. क्यों? क्योंकि जिस तरह परमेश्वर एक कन्या को देखता है, उस तरह जो विश्वासी, जो भक्त लोग जिन्होंने अपना आंखों को बलिदान करके यहोवा के साथ वाचा बांधा है, वो आके कन्या को देखकर पाप नहीं करता, बल्कि यहोवा जैसा कन्या को देखता है वैसा वो विश्वासी भी कन्या को देखेगा. അങ്ങനെ ദൈവത്തിന്റെ ആലയം വിശുദ്ധമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരവും വിശുദ്ധം. ഇസ്ലേ ക്യൂക്കെ പരമേശ്വർ കാ മന്ദിർ പവിത്ര ഹോനേ കേ വജേസേ തുമ്മാരാ ദേഹ ഭി പവിത്ര ഹേ. അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്. വോയി ഹംനേ പഹലാ കൊരിന്ത്യ 6 മേ ഹംനേ പഠാ താ. അപ്പോൾ നമ്മുടെ ശരീര അവയവങ്ങൾ മേലുള്ള ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തെന്നും ഇനി എന്റെ ശരീര അവയവങ്ങളുടെ പോഷണം ദൈവമാണ് തരുന്നതെന്നും എന്നെ പോറ്റി പുലർന്ന ദൈവമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിന് മേൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ്. Amen. इसीलिए जो विश्वासी को ये समझ में आता है कि क्योंकि अभी मेरा शरीर और मेरा देह के अंग अभी यहोवा का मंदिर है, इसलिए मेरे सारे देहों का और अंगों का जरूरत है, यहोवा परमेश्वर है जो उसको पूरा करता है, जो भी जरूरत है, आवश्यकता है, परमेश्वर जानता है और वो समय समय पर उसको पूरा करेगा करके जो विश्वासी ये मानकर अपना देह को समर्पण करता है, वही विश्वासी सच वो एक याजक की सेवा कर रहा है, वो एक याजक बनकर प्रभु का सेवा करता है क्योंकि मेरा सारा जरूरतों को पूरा करने वाला यहोवा परमेश्वर है बोलकर समर्पण करने वाला व्यक्ति ही सच्चा याजक है. അപ്പോൾ നമ്മളവിടെ വായിച്ചു, അവിടെ നമ്മള് സങ്കീർത്തനം 50:5 വായിച്ചു, ഗാദർ അസംബ്ലി മൈ സെയിൻസ് എന്നാണ് വായിക്കുന്നത്. അസംബ്ലി മൈ സെയിൻസ് तो वहां पर इसलिए जैसा हमने 50:5 में वहां पर देखो, मेरे भक्तों को मेरे पास इकट्ठा करो, इकट्ठा होकर आओ. ഇതെന്താണ് ഇത്? നമ്മൾ ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിലാണ് ഇതിന്റെ ആ ഇത് കിടക്കുന്നത്. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൽ ലേവ്യ പുസ്തകം 8-ാം അധ്യായം में इसका अर्थ को हम देखेंगे. 8-ാം അധ്യായം അവിടെ അതിന്റെ 7-ാം അധ്യായത്തിൽ 5 യാഗങ്ങൾ കഴിച്ചു. वहां पर 7-ാം അധ്യായം में 5 बलिया चढ़ाया था. നമ്മളെ 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം उसका 7 का जब 37 जब हम पढ़ते हैं അവിടെ ദഹനയാഗം അവിടെ 37:37 വായിക്കുമ്പോൾ അവിടെ 6 യാഗങ്ങളുണ്ട്. वहां पर 6 बलिया है. 37 पढ़ना. होम बलि, अन्न बलि, पाप बलि, दोष बलि, याजकों की संस्कार बलि और मेल बलि की व्यवस्था यही है. हाँ, एत्र बलिया उंडा. कितना बलिया है? 6 बलिया है. അപ്പൊ അതിൽ ഒരെണ്ണം ഇതുവരെയും കഴിച്ചില്ല. പറഞ്ഞാൽ കരപൂർണ യാഗം, അത് പുരോഹിതന്മാരെ അവരുടെ ശരീരം ദൈവത്തിന് കൊടുക്കുന്ന ഒരു യാഗം അവശേഷിച്ചിട്ടുണ്ട്. तो उसी अभी ये 5 बलिये के अलावा एक 6ठा बलि का ऐसा भी है जिसमें याजकों का संस्कार का बलि जो अभी तक हमने चढ़ाया नहीं है, ये याजक को करना हुआ बलि, एक करने सौंपने वाला बलि है ये. മറ്റേത് 5ഉം ദൈവത്തിന്റെ ജനമാകാനുള്ള യാഗങ്ങളാണ്.
बाकी पांच बलिया जो है परमेश्वर के लोग बनने के लिए, परमेश्वर का जन बन जाने का बलि है। ദൈവത്തിന്റെ പുരോഹിതന്മാരാകണമെങ്കിൽ ഇനി ഒരു യാഗം കൂടെ ശേഷിക്കുന്നുണ്ട്, അത് പുരോഹിതന്മാർ മാത്രം ചെയ്യണം। परंतु याजक को, याजक बन जाने के लिए एक बलि करना बाकी है, वो सिर्फ परमेश्वर का याजक लोग ही कर सकता है, उन लोग ही करना चाहिए, वो है याजकों का संस्कार का बलि। അങ്ങനെയുള്ള യാഗം അർപ്പിക്കുന്നതിന് എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവിൻ എന്നാണ് നമ്മൾ 50 എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, എട്ടാം അധ്യായത്തിൽ 1 മുതൽ വായിച്ചാണ്। तो ऐसे लोग जिन जो याजक लोग किस तरह संस्कार बलि कर कर एकत्र होने के लिए, उन लोगों को 8:1 में हम पढ़ते हैं, 8:1 पढ़ना। फिर यहोवा ने मूसा से कहा, तो हारून और उसके पुत्रों के वस्त्रों को और अभिषेक, उसका 3 पढ़ना, मिलाप वाले तंबू के द्वार पर ले आ और वही सारी मंडली को इकट्ठा कर। हाँ, अपने वाइकिंग असेंबली, वहां पर भी देखो सारा मंडली को इकट्ठा कर। हाँ, मंडली आरान, ये मंडली के लोग कौन है? अहरोन के वृंदम, अहरोन और उसके परिवार। अबरे इनी എന്തു ചെയ്യണം? उन लोगों को क्या करना है? അവരുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമർപ്പിക്കാനായിട്ട് വെള്ളത്തിൽ കഴുകണം। उन लोगों को अपना देह को प्रभु के लिए इस्तेमाल हो जाने के लिए क्या करना है? उनको एकत्र करकर पानी के द्वारा उनको शुद्ध करना। അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിഷേകം ചെയ്യും। उसके बाद फिर उनको तेल से अभिषेक किया जाता है। അപ്പോൾ അതാണ് പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് അർപ്പിക്കാത്തവർ ആരും പുരോഹിതന്മാരായി അവർക്ക് അത് ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല। इसीलिए जिन नए नियम में भी जिन लोगों का देह अभी तक परमेश्वर को प्रसन्न वाला प्रसन्न करने वाला बलिदान के रूप में अर्पण किया गया नहीं है, जो जो विश्वासी लोगों ने नहीं किया है, वो लोग याजक नहीं बन सकते। യാഗം അർപ്പിക്കണമെങ്കിൽ ആദ്യം തന്നെ ദൈവത്തിന് സ്തോത്രം പറയണമെങ്കിൽ ആ നാവ് ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കണം। मतलब क्या है, आराधना करने वाला व्यक्ति, परमेश्वर को भावने वाला, परमेश्वर को प्रसन्न करने वाला बलिदान करना है तो वो अपना होठों से धन्यवाद का स्तुति रूप में अर्पण बलिदान करना है, तो वो विश्वासी को समझना चाहिए कि वो जो जिस होठ से वो प्रभु को धन्यवाद देगा, वो होठ को दाम देकर खरीदा है, वो होठ अभी यहोवा परमेश्वर का है। ഇങ്ങനെ ദൈവം വിലയ്ക്ക് വാങ്ങിയവരുടെ ആ അതവരാണ് സെയിൻസ്, അവരാണ് ഗാദറിംഗ് ആയി വരുന്നത്। इस तरह जिन लोगों को यहोवा ने मूल दाम देकर खरीदे हुए लोग है, वो लोग है भजन संहिता 50:5 में पढ़ा, भक्त लोग या पवित्र संत लोग जो इकट्ठा हुए। ये भक्त लोग का खासियत कौन है, ये संत लोग का खासियत क्या है कि ये लोग सब लोग प्रभु की ओर से खरीदे हुए लोग है। ദൈവത്തിന് പുരോഹിതന്മാരായി വിലയ്ക്ക് വാങ്ങിയെന്നാണ് നമ്മള് വെളിപ്പാട് പുസ്തകം 1:6 അതിന്റെ 6 വാക്യം വായിക്കുന്നുണ്ട്। प्रकटीकरण का पुस्तक उसका 1:6 में जब पढ़ते हैं समय में, वहां पर हम देखो परमेश्वर, परमेश्वर के लिए क्या किया है, एक राज्य और एक पिता परमेश्वर के लिए याजक भी बना दिया है, हम बनाए गए हैं याजक करके बन गए हम। എങ്ങനെ വിലയ്ക്ക് വാങ്ങണം? കാരണം ഇനി ഇപ്പോൾ പുരോഹിതൻ, നമ്മൾ നേരത്തെ കണ്ടു പുരോഹിതൻ ആയിരിക്കണം, എന്തായിരിക്കണം? സ്വന്ത കുടുംബത്തിൽ ഒരു പുരോഹിതനായിരുന്നപ്പോൾ അവൻ പറയുകയാണ്, എന്റെ കണ്ണുമായി ഞാനൊരു ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞാൽ, കണ്ണേ നീ എന്റെ അല്ല, നീ എന്റെ ദൈവത്തിന്റെ ആണ്, അങ്ങ് അതാണ് ഉടമ്പടി। तो इसके लिए वो क्या हो, ये याजक किस रीति से बना है, ये याजक लोग खासियत क्या है, ये याजक लोग वो है जिन्होंने अपने शरीर के अंगों को वाचा बांधकर यहोवा का कर दिया है। जैसा अय्यूब ने का विषय में हमने पढ़ा, उन्होंने उसने आंखों के साथ क्या किया, हे आंखें तेरा, मैंने तेरे यहोवा के साथ मैंने आंखों का वाचा बांधा है, इसलिए ये आंख अभी मेरा नहीं यहोवा का है। उसी तरह हर एक विश्वासी यहोवा प्रभु के साथ जो वाचा बांधता है, उनका शरीर देह अंग प्रभु का है। ऐसा वाचा बांधे हुए लोग कौन है, याजक है। ഇനിയും ഒരു വലിയൊരു കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന ഗോത്രത്തിന് 12 ഗോത്രത്തിന് പുരോഹിതൻ, 11 ഗോത്രത്തിന് പുരോഹിതനാകുമ്പോൾ അഹരോൻ എന്ത് ചെയ്യണം, വെള്ളത്തിൽ കഴുകണം എന്ന് പറഞ്ഞാൽ അഹരോന്റെ കണ്ണും കൈയും കാലും അവയവങ്ങളെല്ലാം ദൈവത്തിന്റെ ആണെന്നുള്ള നിലയിൽ അവൻ അവനെ തന്നെ കരപൂരണം ചെയ്യണം, അർപ്പിക്കണം। तो जिस तरह पुराने नियम में व्यवस्था आने से पहले अय्यूब का जो घर था वो अय्यूब के घराने में एक था, उसी तरह जब इसराइल गोत्र बन गया, एक इसराइल का झुंड जब आ गया, तो पूरा इसराइल गोत्र के लिए एक याजक चुना गया था, वो था अहरोन। अहरोन और उसके बच्चों को याजकीय सेवा के लिए अर्पण करते समय में उनको क्या करना है, याजकों का एक बलि होना चाहिए, संस्कार बलि चढ़ाना पड़ता है, वो क्या दिखाने के लिए, आज से ये याजक यहोवा के लिए है करके अलग किए हुए लोग दिखाने के लिए।
ആ അർപ്പണം യേശുക്രിസ്തു നമ്മളെ എബ്രായ ലേഖനം 10:10 അതാണ് വായിക്കുന്നത്. ആ യാഗവും കൂടെ യേശു നമുക്ക് വേണ്ടി ചെയ്തു. കാരണം യേശുക്രിസ്തു ഒരിക്കലായി അർപ്പിച്ച ശരീരയാഗത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകി ദൈവത്തിന്റെ ആയി. ഇനിയിപ്പോൾ നമ്മുടെ സ്വന്തമല്ല നമ്മൾ. तो जिस तरह पुराने नियम में अहरोन को और उसके परिवार को पानी से धोकर शुद्ध करके अलग किया जाता है, पवित्र करके अलग किया जाता है और वो लोग बलिदान करते हैं, उस तरह का बलिदान भी नए नियम में यीशु मसीह ने किया. जो हम इब्रानियों का पुस्तक 10:10 में हम पढ़ते समय में हम देखते हैं, उसी की इच्छा में यीशु मसीह के देह के एक बार के बलिदान चढ़ाए जाने के द्वारा हम लोग पवित्र किए हैं, हम लोग अलग किए हुए लोग हैं. अभी हम लोग याजक बन जाने के लिए प्रभु यीशु मसीह का बलिदान के द्वारा हम लोग अलग ठहराए हुए लोग किए हुए लोग हैं. അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെന്നുള്ള ദൈവസ്നേഹത്തിന്റെ നന്ദി, അല്ലെങ്കിൽ അവന്റെ ഗുണങ്ങളെ ഘോഷിക്കുമ്പോൾ ആ ഘോഷിക്കുന്ന നാവ് ദൈവം വിലയ്ക്ക് വാങ്ങിയെന്ന് അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വഴിക്ക് നമ്മുടെ നാവിനെ തിരിക്കും. इसीलिए हम लोग आराधना करने वाले आने वाले लोग प्रभु की ओर से खरीदे हुए लोग हैं बोलकर एकत्र हो तो रहे हैं, एक जगह पर आ रहे हैं और आराधना कर रहे, स्तुति कर रहे हैं, होठों से धन्यवाद का स्तुति रूप में बलिदान चढ़ाते समय में, अगर ये एहसास नहीं है कि जिस होठ से मैं बलिदान आराधना कर रहा हूँ वो आराधना करने का वो होठ परमेश्वर ने मूल दाम देकर खरीदा है, वो होठ मेरा नहीं प्रभु का है करके, अगर ये एहसास नहीं है तो वो व्यक्ति जाने अनजाने में अपने स्वयं की बातों के लिए वो होठ इस्तेमाल कर प्रभु का महिमा को छोड़कर खुद का महिमा के लिए वो इस्तेमाल करेगा. അപ്പൊ അതിന്റെ ആ മിസ്റ്റേക്ക് അതിനെ കുറിച്ചാണ് യാക്കോബ് അതിന്റെ 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു പുരോഹിതൻ നാവിനെ ദൈവത്തിനെ സയന്റിഫൈ ചെയ്യണം, അവന്റെ ചെവികളെ അവന്റെ കണ്ണുകളെ അവന്റെ ശരീര അവയവങ്ങളെ മുഴുവനും ദൈവത്തിന് കൊടുക്കാതെ പുരോഹിതനോട് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ इसलिए याकूब का पुस्तक 3-ാം അധ്യായം में जब एक याजक प्रभु की उपस्थिति में आते समय में उसका अपना होठों को जबान को लगाम देकर रखना है, मतलब होठों का इस्तेमाल प्रभु अपने जीभ को प्रभु के महिमा के लिए इस्तेमाल करने के लिए समर्पण करना है. यदि अगर ऐसा समर्पण नहीं करेगा, बाकी 8 में हम पढ़ते हैं, 3-8 पढ़ना, पर जीभ को मनुष्य में से कोई वश में नहीं कर सकता, वह एक ऐसी भला है जो कभी रुकती ही नहीं, वह प्राण नाशक विष से भरी हुई है. 8-ा वाक्य, अगला वाक्य, इसी से हम प्रभु और पिता की स्तुति करते हैं और इसी से मनुष्यों को जो परमेश्वर के स्वरूप में उत्पन्न हुए हैं श्राप देते हैं. നോക്കുക, അങ്ങനെ ആയിരിക്കുന്നത് അതിന് അവന് യോഗ്യതയില്ലെന്നാ, അങ്ങനെ ആൾക്ക് ദൈവത്തിന്റെ പുരോഹിതനാകാനുള്ള യോഗ്യത ഇല്ലെന്നാ പറയുന്നത്. അല്ല, ഐസ വ്യക്തി ജിസ്നെ അപ്ന ജീവ് കോ യാ അപ്ന ജബാൻ കോ യഹോവാ കേ ലിയേ സമർപ്പൺ നഹി കിയാ ഹൈ, वो परमेश्वर को स्तुति भी कर रहा और मनुष्य को श्राप भी दे रहा है, तो ऐसा जबान, ऐसा याजक का जबान परमेश्वर के लिए लाभदायक नहीं है, वो उपयोगी पात्र नहीं है वो. मतलब उसमें योग्यता नहीं, ऐसा आराधना करके फायदा नहीं है, कारण दैवम വിലയ്ക്ക് വാങ്ങി എന്നുള്ള അറിവ് അവനില്ല, क्योंकि परमेश्वर ने उसको दाम देकर खरीदा है करके वो बात का एहसास उसको नहीं है. दैवते അവൻ വിലയ്ക്ക് വാങ്ങാൻ നടക്കയാണ്, वो परमेश्वर को खरीद के घूम रहा है. ഇത് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ ആരാധിച്ചാൽ സ്തോത്രം പറഞ്ഞാൽ എനിക്ക് ഭൂമിയിൽ എന്തൊക്കെയോ കിട്ടും എന്നുള്ള നിലയിൽ ലോകത്തിൽ നിന്ന് വേർപെടാതെ ദൈവത്തിന്റെ സ്വന്തമാകാതെ ദൈവത്തെ എന്റെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. बल्कि वो क्या बोल रहा है, मैंने परमेश्वर को खरीद लिया है, मैं परमेश्वर को यीशु को जो भी मांगेगा यीशु मुझे संसार में सब बातें करके देगा, मैं जो भी प्रार्थना करेगा वो मुझे देगा बोलकर वो प्रभु का महिमा ना करते हुए, बल्कि मैं अभी यहोवा का हूँ, मुझे यहोवा के लिए इस्तेमाल पात्र होना है, वो बात ना समझते हुए यहोवा को अपना जेब में रखकर अपना मनमानी करेगा. അവിടെ 8-6 കൂട്ടം കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ അറിയണം, നിങ്ങള് ലോകത്തെ ഭരിക്കും, നിങ്ങള് ദൂതന്മാരെ ഭരിക്കും, ന്യായം വിധിക്കും, പക്ഷെങ്കിൽ അതിനുള്ള യോഗ്യത പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ശരീരം ദൈവം നമ്മളെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്ന 6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ച് ചിന്തിക്കണം. നമ്മൾ പൈല കൊരിന്ത്യ 6:6-ാം അധ്യായം में पढ़ते समय में उस अध्याय 6 में 6 बार वहां पर बोला गया है कि तुम जानो, क्या तुम नहीं जानते क्या ऐसा कि तुम लोग संसार को तुम लोग न्याय करोगे, स्वर्गदूतों को तुम न्याय करोगे, ये बात नहीं जानते क्या, तुम जानो करके ऐसा 6 बात बोला है. तो अभी हम जो विषय देख रहे हैं उस विषय को जोड़कर हमें ये बात समझना है कि हमें क्या क्या बातें जानना है. नमक समय वाक्य उसके 6:15 में हम पढ़ते हैं, 15 पढ़े,
क्या तुम नहीं जानते कि तुम्हारी देह मसीह के अंग है? हाँ, हमारा शरीर हम ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മോളിൽ വായിക്കുന്നുണ്ട് അതിന്റെ 13-ാം വാക്യം. ശരീരമോ ദുർനടപ്പിനല്ല എന്ന് പറഞ്ഞാൽ, ദുർനടപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനല്ല, എന്റെ സ്വന്തം ഇഷ്ടത്തിന് ബോഡിയെ ഉപയോഗിക്കരുത്. परंतु देह व्यभिचार के लिए नहीं. पर देखो, परंतु देह व्यभिचार के लिए नहीं. देह मतलब व्यभिचार के लिए मतलब क्या? देह को तुम अपना मर्जी के लिए, अपना भोग विलास और इच्छा के लिए नहीं इस्तेमाल करना है. നമുക്ക് ഇഷ്ടം പോലെ തിന്നുക കുടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം അനുഭവിക്കുക എന്നുള്ള നിലയിലല്ല. പിന്നെ നീ പുരോഹിതനാകയാൽ, ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങിയാൽ, ദൈവം നീ ദൈവത്തിന്റെ വകയാകയാൽ, യേശു തന്റെ ശരീരം ഭൂമിയിൽ ഉപയോഗിച്ചതുപോലെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് യേശു നടന്ന നടത്തിയിൽ നമ്മുടെ ശരീരാവയവങ്ങളെ ദൈവത്തിന്റെ പൗരോഹിത്യത്തിന് വേണ്ടി സമർപ്പിക്കണം. മേരാ ദേഹ ജോ ഹേ വോ മേരേ ഇച്ഛാ കേ അനുസാർ ഉസ്കോ ഖാ കർ പീ കർ ഖാനേ പീനേ കോ ദേ കർ ഉസ്കോ ബഹലാ കർ ഫുസ്ലാ കർ അപ്നാ മർസി കേ ലിയേ ഇസ്തമാൽ കർനേ കേ ലിയേ നഹീ തുമ്ഹാരാ ദേഹ മോൽ ദാം ദേ കർ ഖരീദാ ഗയാ ഹേ ബൽക്കി ഇസ് ദുനിയാ മേ ജബ് പ്രഭു യേശു മസീഹ് ദുനിയാ മേ ജീതേ സമയ മേ ഉസ്നേ അപ്നാ ദേഹ ഔർ ഉസ്കോ അംഗോ കോ പ്രഭു കാ മഹിമാ കേ ലിയേ ഇസ്തമാൽ കിയാ താകേ വോ ഏക് മഹായാജക കാ സേവാ കേ ലിയേ ഇസ്തമാൽ ഹോ സകേ ഉസി തരഹ ഹമേ ഭീ അപ്നാ ദേഹ അംഗോ കോ പരമേശ്വർ കാ മഹിമാ കേ ലിയേ ഹമേ അർപ്പൺ കർനാ ഹേ പരമേശ്വർ കീ ഇച്ഛാ ഹമേ കേ ലിയേ കർനാ ഹേ താകേ യാജകീയ സേവാ ഹം കർ സകേ. അപ്പോൾ അവിടെ 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ലയോ? 6:2 അവിടെ എന്താ വായിക്കുന്നത്? രണ്ടിന്റെ എനിക്ക് തോന്നുന്നത് അത് 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് മൂന്നമാരെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? ക്യാ തും നഹീ ജാന്തേ കി തും സ്വർഗ്ഗദൂതോ കാ ഭീ ന്യായ കരോഗേ. നിങ്ങൾ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? क्या तुम नहीं जानते वाक्य 2 में कि तुम संसार का जगत का तुम न्याय करोगे? ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന 4 കൂട്ടം കാര്യങ്ങൾ അറിയണം. तो ये दो बातें, बाकी दो और तीन का बातों का, जगत का न्याय और स्वर्गदूतों का न्याय अगर करना है आने वाले युग में, नीचे लिखा हुआ 4 बातों का जानकारी जानना जरूरी है. അവരാണ് ജഡ്ജസ്, അടുത്ത യുഗത്തിൽ ജഡ്ജസ് ആയിട്ട് വരുന്നത്. ഓയി ലോക് ജോ നീച്ചെ കാ ചാർ ബാത് കർ രഹേ ഓയി ലോക് ആനേ വാലേ യുഗ് മേ ന്യായ അധികാരി ബൻകർ ന്യായ കരേംഗേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ശരീരാവയവങ്ങളെ ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ദൈവത്തിന് അർപ്പിക്കാതിരുന്നാൽ അടുത്ത യുഗത്തിൽ ഒരു ആയിട്ടോ ഒരു കിങ് ആയിട്ടോ ആയി തീരാൻ കഴിയത്തില്ല. തോ ജോ വിശ്വാസി അഭി കേ ജീവൻ കാ സമയ മേ അപ്നാ ശരീർ ദേഹ കേ അംഗോ കോ യാജക കാ സേവാ കേ ലിയേ ഇസ്തമാൽ കർകേ അർപ്പൺ നഹീ കർതാ അപ്നാ ദേഹ അംഗോ കോ അലഗ് നഹീ കർതാ താകേ യാജകീയ സേവാ ഹോ സകേ പ്രഭു കാ മഹിമാ ഹോ സകേ. അഗർ അലഗ് നഹീ കർതാ, സമർപ്പണ നഹീ കർതാ, ആനേ വാലേ യുഗ് മേ പ്രഭു ഐസേ ലോഗോ കോ അധികാർ നഹീ ദേഗാ, ഉൻകോ ന്യായ അധികാരി ഓർ രാജാ നഹീ ബനായേഗാ. ആ യോഗ്യത പരിശോധിക്കുന്നതാണ് ഭീമാ സീറ്റ്. നമ്മുടെ പാവങ്ങളെ എണ്ണി എണ്ണി നമ്മളെ ശിക്ഷിക്കുന്നതല്ല അവിടെ. तो मैंने प्रभु के लिए उपयोगी पात्र बना हूं कि नहीं, ये बात जानने के लिए है. हम देखते हैं 2 कुरिन्थियों 5:10 पढ़ते हैं कि हमारा न्याय किया जाएगा, विश्वासियों का न्याय. तूने ये पाप किया, वो पाप किया, वो बताने के लिए नहीं, बल्कि तू प्रभु के लिए उपयोगी पात्र है कि नहीं, आने वाले युग में न्याय अधिकार बनेगा कि नहीं, उसका लेखा लिया जा रहा है. അപ്പം നമ്മൾ നോക്കണം, ദൈവം തന്റെ പുത്രന്റെ ശരീരത്തെ ഒരു പാപവും ചെയ്യാതെ 24 മണിക്കൂറും 33.5 വർഷം ദൈവത്തിനായി ജീവിച്ച ശരീരാവയവങ്ങളെ ഒരു പാപിക്ക് വേണ്ടി യാഗമാക്കിയെങ്കിൽ ആ സ്നേഹത്തിന്റെ മഹത്വം കണ്ടിട്ട് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്താൽ സ്വാധീനിക്കപ്പെടുന്നില്ല എങ്കിൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ എത്തിയോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. पिता परमेश्वर ने, उन्होंने अपना एकलौता पुत्र को इस जगत पर भेजा. उस पुत्र को पुत्र को परखा. ये पुत्र जिन्होंने कभी पाप किया नहीं, पाप क्या है जानता नहीं, पाप से अज्ञात था, और 33 साल 2400 घंटे परमेश्वर का महिमा के लिए इस्तेमाल किया हुआ वो देह को पिता परमेश्वर ने क्या किया? उस पवित्र देह को हमारे लिए बलिदान किया, ताकि हम परमेश्वर के लिए योग्य पात्र बन सके, परमेश्वर का जन हम बन सके, पवित्र लोग बन सके. इतना बड़ा कार्य यीशु मसीह के साथ करके अगर हमें खरीदा है, तो जरा सोचो पिता परमेश्वर का प्रेम कितना बड़ा है कि वो हमें पाने के लिए इतना बड़ा कार्य किया. अगर ये बात अगर हम समझ नहीं रहे, ये बात का एहसास नहीं हो रहा है, उसका मतलब ये है कि अभी तक परमेश्वर का प्रेम को हम जाने नहीं, मतलब क्या, अभी तक नया जन्म ही नहीं हुआ है. ये बात को हमें बहुत ही गंभीर रीति से हमें अपने आप में परखना है. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ ദുഷ്ടന്മാരായിരിക്കുമ്പോൾ, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ
ദൈവത്തിന്റെ പുത്രനെ എന്ന് പറഞ്ഞാൽ ഈ പുത്രം എന്ന് പറയുമ്പോൾ നമ്മള് ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ സ്വന്തമായിട്ട് മാത്രം ജീവിച്ച വ്യക്തി എനിക്ക് വേണ്ടി യാഗപീഠത്തിൽ വെച്ചപ്പോൾ ദൈവം എനിക്ക് വേണ്ടി അവനെ പാപയാഗവും എനിക്ക് വേണ്ടി അവനെ ഹോമയാഗം എനിക്ക് വേണ്ടി അവനെ എല്ലാ യാഗവുമാക്കി തീർന്നപ്പോൾ കരപൂർണ യാഗം എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രേരണ കൂടാതെ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ എന്ന ആരാധന അല്ലെങ്കിൽ നമ്മൾ എബ്രായ റോമലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഈ അർത്ഥങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മള് ദൈവം അവിടെ അർപ്പിക്കാൻ പറയുന്നത് പ്രഭു യേശു മസീഹ വിഷയ ബലിദാന ബലിദാന സ്പർശ രക്തേ ഹുവെ हमें क्या करना हमें अपने आप को अपने अंगों को हमें समर्पण करके प्रभु के लिए एक उपयोगी बनना है और ये क्यों कर रहे हैं प्रभु ने हमारे लिए इतना बड़ा कार्य किया है ये बात एहसास होकर हम अपने स्वयं इच्छा से स्वयं मन से प्रभु हमारे लिए क्या किया है अब बात देखना है हम लोग रोमियो का 5 में हम क्या पढ़ते जब हम लोग अभक्त थे जब हम लोग पापी थे जब हम लोग शत्रु थे परमेश्वर ने अपना पुत्र को इस जगत पर भेजा ताकि हमें बचा सके अपना पुत्र को भेजा मतलब क्या ये वो पुत्र है जो परमेश्वर का खुद का था और किसी के लिए नहीं था वो पुत्र को हमारे लिए भेजा ताकि हम लोग परमेश्वर के पुत्र हो सके हम लोग परमेश्वर के खुद के लोग हो सके इतना बड़ा कार्य करने के बाद अभी हमारा जिम्मेदारी क्या है हम लोग परमेश्वर के लिए वो बलिदान करें यानी कि याजकों का संस्कार का बलि अभी हमें करना है अपने खुद का इच्छा और मनो से हमें कर ताकि हम लोग एक याजक के रूप में पूर्ण रीति से प्रभु के लिए इस्तेमाल हो सके ये बात को एहसास होकर अपना होठों से हमें धन्यवाद का स्तुति रूप अर्पण बलिदान करना है നമുക്ക് റോമലേഖനം 10:1 വായിക്കുക ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിച്ച ദൈവത്തിൻ്റെതായ ആ നിലയിൽ അവന്റെ കണ്ണും കൈയും കാലും ശരീരവും മുഴുവനും യേശു ക്രിസ്തു അർപ്പിച്ച് ജീവിച്ച യേശുവിനെ എനിക്ക് വേണ്ടി യാഗം അർപ്പിച്ച മനസ്സിലെ ഓർപ്പ് वहां पर देखो रोमियो का पुस्तक 12 अध्याय में इसलिए है भाइयों मैं परमेश्वर को स्मरण दिलाकर 12 का 1 पढ़ना इसलिए है भाइयों मैं तुमसे परमेश्वर की दया स्मरण दिलाकर देखो दया स्मरण दिलाकर मतलब मैं क्या प्रभु ने क्या दया दिखाया हमारे ऊपर उन्होंने हमारे लिए बलिदान करके हमें परमेश्वर का खुद का बना दिया वो बात का दया स्मरण बलिदान को दिल को मैं याद दिलाकर मैं कहता हूँ ज्ञान स्तोत्र यीशु वेली की वांगी मैं जिस होठो से मैं धन्यवाद देना चाहिए वो होठ प्रभु ने दाम देकर खरीदा है मैं जिस कानों से मैं वचन सुनना चाहिए उस कानों को परमेश्वर ने दाम देकर खरीदा है इसलिए इस तरह ये बात को एहसास करके प्रभु आपने ऐसा ऐसा मेरे अंगों के साथ किया है बोलकर और समझ कर अर्पण करना चढ़ाना ही है बलिदान जो हम विश्वासियों को करना है ഇവിടെ പാപയാഗം ഇല്ല യഹാ പർ പാപ ബലി കാ വിഷയ നീ ഹേ യേശു പാപയാഗം കഴിച്ച് നമ്മളെ വിലയ്ക്ക് വാങ്ങി ക്യോകി പേപ്പർ യേശു മസീഹ നെ പാപ ബലി കർക്കർ ഹമേ പരമേശ്വർ കാ ബനാ ദിയാ ഹേ അബി പരമേശ്വർ കാ ബൻ ജാനേ കേ ബാദ് അബേ ഹംകോ ഏക് ബലി കർനാ ഹേ ഇത് നമ്മൾ ഹോമയാഗം അർപ്പിക്കുകയാണ് ഹം ലോ ക്യാ കർ രഹേ ആരാധന കേ ലിയേ ഹോം ബലി കർ രഹേ ഇത് ഞാൻ എൻ്റെ അല്ല ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഒരുപിടി ചാരമാകുന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്തിൽ എന്നെ തന്നെ അർപ്പിക്കുന്നു ആ വ്യക്തിയെ ദൈവം തന്റെ പുത്രനെ പോലെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ മഹിമപ്പെടുത്തും ആമേൻ തോ ഐസാ ഹോം ബലി കാ ഖാസിയത് ക്യാ ഹേ കി വോ പ്രഭു മേ അബി മേരാ ഖുദ് കാ നഹീ മേ അബി അപ്നാ നഹീ ബൽകി മേ തോ ആപ്കാ ഹോ ചുകാ ഹൂ ബൽകി സമർപ്പൺ കർതേ ഹുവേ മേ തോ ജൽ കാ രാഖ് ഹോ ചുകാ ഹൂ മേ കുച്ച് ഭീ നഹീ കർ സക്താ ബസ് മേ സമർപ്പൺ കർതാ ഹൂ ബോൽകാ ജബ് അപ്നേ ആപ് കോ സമർപ്പൺ കർതാ ഹൈ സച്ചേ മൻ സേ പൂർണ ഹൃദയ സേ ജിസ് തരഹ പിതാ പരമേശ്വർ നേ അപ്നാ പുത്ര യേശു മസീഹ കോ ജിലായാ വോ ഏക് ദിൻ ഹമേ ഭീ ഉസ് ഭട്ടി മേ സേ ജിലാ കർ പരമേശ്വർ കാ മഹിമ മേ ബിഠാ കർ അധികാർ ദേഗാ പ്രൈസ് ദി ലോർഡ് ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രഭു ഹം സബ് കോ സഹായതാ കരേ ഹല്ലേലൂയ